Murphy's law e verrà capito pure degli ultimi quattro minuti di lever con tappa e scusate in desme a mano di arricchio di trahare more avversario dei medici da che noi non cattavo di storno c'è nel studio ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ തുറന്നുകൊള്ളുക. ഓപ്പൺ യുവർ ഹാർട്ട് ടു ജീസസ്. നമ്മൾ ഈ ലോകത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ അവർ നമ്മുടെ വീട് വാതിൽ തട്ടുമ്പോൾ നമ്മൾ തുറന്നു കൊടുക്കും. ആ ഗസ്റ്റിനെ നമ്മൾ വെൽക്കം ചെയ്യും. അങ്ങനെയാണ് നമ്മളെല്ലാവരും ചെയ്യാറുള്ളത്. സന്തോഷമായിട്ട് അവരെ വെൽക്കം ചെയ്യും, അവർക്ക് ആഹാരം കൊടുക്കും, അവർക്ക് വേണ്ടതെല്ലാം നൽകി കൊടുക്കും. പക്ഷേ നമ്മൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തട്ടുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാറുണ്ട്. ഇതിനാധാരമായ ഒരു വാക്യം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് എഴുതിയ പുസ്തകം അതിൻ്റെ 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നോ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അക്കാലം കഴിക്കുന്നു. ഇതിൽ ഞാൻ നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി താൻ കാൽവരി ക്രൂശിൽ നമുക്ക് മുട്ടുന്നു എന്ന്. പക്ഷേ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാറുണ്ടോ? പലപ്പോഴും നമ്മൾ ഈ ലോകത്തെ അല്ലെങ്കിൽ വേൾഡ്ലി പ്ലഷേഴ്സിനെ നമ്മൾ അടിമകളായിത്തീരുന്നു. പക്ഷേ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ വാതിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാറുണ്ടോ? നമ്മൾ പറയും നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ദൈവമക്കളാണെന്ന് നമ്മൾ പറയും. നമ്മൾ എല്ലാവർക്കും പറയാൻ പറ്റും ഈസിയാണ് ദൈവമക്കളാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കാൻ കാണാൻ സാധിക്കും. രാജിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടും. ദൈവം നമ്മുടെ ഹൃദയത്തെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന് വേണ്ടി നമ്മുടെ അവസരങ്ങൾ, അതായത് ദൈവത്തിന് വേണ്ടി നമ്മൾ ഹൃദയം തുറന്നു കൊടുത്തിട്ടുണ്ടോ? ഈ ദിവസങ്ങളിൽ നമുക്ക് രുതിയായ പോലെ ദൈവത്തിൻ്റെ ദൈവത്തിന് വേണ്ടി രുതിയാൽ എങ്ങനെയാണോ ഹൃദയത്തെ തുറന്നു കൊടുത്തോ, അതുപോലെ നമുക്കും ഹൃദയത്തെ തുറന്നു കൊടുക്കാൻ കഴിയുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. പല എക്സാമ്പിൾ നമ്മൾ ഈ ബൈബിളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്തെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ കത്താവുന്നെങ്കിൽ നമുക്ക് അതുപോലെ ആ ബൈബിളിലെ ക്യാരക്ടേഴ്സിനെ പോലെ നമുക്കും നമ്മുടെ ഹൃദയത്തെ കത്താവുമായി തുറന്നു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കും. ചിലപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതെ ഈ ലോകത്തിലുള്ള പലതിനെയും നാം സ്നേഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവം അതൊന്നും കണക്കിടാതെ നമ്മുടെ ഹൃദയത്തിന് ദൈവം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ മക്കളെ, നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം പോകാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മൾ പോവുകയാണെങ്കിൽ പലപ്പോഴും അത് നമ്മുടെ ജീവിതം നമ്മുടെ ഫെയിലിയറിലേക്കാണ് നയിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ പൈതൃകങ്ങളാണ്. ആ ദൈവമക്കൾ നമുക്ക് ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാം. ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അവസാനം പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാം, ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് നമുക്ക് ഇപ്രകാരം പറയാം, ഞാൻ നല്ല പോരാട്ടം പോരാടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോൾ ഈ ലോകത്തുള്ളതെല്ലാം നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്നേഹിക്കും. അവസാനം നമുക്ക് നല്ല പോലെ പൊരുതി ഓട്ടം തെളിക്കാൻ, വിശ്വാസം കാക്കാനും ദൈവം സഹായിക്കും. അതിനായി ദൈവം ഓരോരുത്തരെ സഹായിക്കട്ടെ. നിങ്ങൾ ഇത്രയും നേരം ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഈ സന്ദേശത്തിൽ കൂടെ ദൈവത്തെ സമർപ്പിക്കുക, ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.